നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം എന്താണെന്ന് നോക്കാം. എഡിഎമ്മിന്റെ മരണത്തിൽ റിപ്പോർട്ടിന്മേൽ മന്ത്രിയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ ഈ വിഷയങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇന്നലെയും പെട്രോളിയം മന്ത്രിയുമായി താൻ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നൽകിയ NOC പരിശോധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പൂരവുമായി ബന്ധപ്പെട്ട്, അതായത് പൂരസ്ഥലത്തേക്ക് അദ്ദേഹം ആംബുലൻസിൽ പോയി എന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ആംബുലൻസിൽ താൻ കയറിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ അല്ല അത്. തന്റെ കാലിന് സുഖമില്ലായിരുന്നു. കാറിലെത്തിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടകൾ തന്നെ ആക്രമിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആംബുലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ഇട്ട് കളിക്കുകയാണ്. ആംബുലൻസിൽ വന്നിറങ്ങി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തയാളുടെ മൊഴി പോലീസ് എടുത്തെങ്കിൽ ആ മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ മൊഴി പ്രകാരം എന്താ കേസ് എടുക്കാത്തത്? ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറഞ്ഞത്? ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്നാണ്. സിനിമാ ഡയലോഗായി മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പറഞ്ഞത്. നിങ്ങൾ ഇത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഒരാളെ മോശക്കാരനായി കാണിക്കാൻ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. ആ ഡയലോഗ് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. അത് സെൻസർ ചെയ്ത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വന്നവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതാണ്. ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്നല്ലേ പറഞ്ഞത്? ഇത് എല്ലായിടത്തും ഉപയോഗിക്കുന്നതല്ലേ? അത്രയുള്ളൂ. ആരുടെയും അപ്പന് വിളിച്ചതല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആംബുലൻസ് എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. റിങ്ങിനകത്ത്, വെടിക്കെട്ടിനകത്ത് എന്തെങ്കിലും അത്യാഹിതമുണ്ടായാലോ, പൂരത്തിനെത്തിയവർക്ക് അസ്വസ്ഥതയുണ്ടായാലോ കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെന്റാണത്. ഞാൻ 15 മുതൽ 20 ദിവസം ഒരു കാലിലാണ് ഇഴഞ്ഞ് പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ എനിക്ക് ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അതിനു മുമ്പ് ഞാൻ കാറിൽ ഏതാണ്ട് 4-5 കിലോമീറ്റർ സഞ്ചരിച്ചു എത്തിയപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ എല്ലാം കിങ്കരന്മാർ, ഗുണ്ടകൾ എന്റെ വണ്ടി ആക്രമിച്ചത് എങ്ങനെയെന്ന് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടോ? അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ചെറുപ്പക്കാരാണ്. അവരാണ് ക്യാന കടക്കാൻ കഴിയാത്തത് കാരണം എന്നെ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവച്ചത്. അവിടെ നിന്നാണ് ഞാൻ ആംബുലൻസിൽ കയറിയത്. ഇതിന് ഞാൻ വിശദീകരണം തരേണ്ട ഒരു ആവശ്യവുമില്ല. CBI വരുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി. ഇവർക്ക് ചങ്കൂറ്റമുണ്ടോ CBI വിളിക്കാൻ? ഇവരുടെ രാഷ്ട്രീയം മുഴുവൻ കത്തിനശിച്ചു പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആംബുലൻസിൽ പൂരനഗരിയിൽ പോയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന. പാർട്ടി ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് അവിടെ പോയത്. ആംബുലൻസിൽ എന്നെ കണ്ട കാഴ്ച മായ കാഴ്ചയാണോ, യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാകണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ സത്യം അറിയാനാകില്ല എന്നായിരുന്നു സുരേഷ് ഗോപി വിമർശിച്ചത്. അത് അന്വേഷിച്ച് അറിയണമെങ്കിൽ CBI വരണമെന്നും CBI ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ടോ എന്നും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു. അതേസമയം ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം പ്രചരിച്ചതാണ്. സുരേഷ് ഗോപി സ്വരാജ് റൗണ്ടിൽ സഞ്ചരിച്ചത് ആംബുലൻസിലാണെന്ന BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ പ്രസ്താവനയും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ആംബുലൻസിലല്ല വന്നതെന്ന പ്രസ്താവനയിൽ നിന്ന് സുരേഷ് ഗോപി പിൻവാങ്ങിയതും ആംബുലൻസിൽ വന്നു എന്ന കാര്യം സമ്മതിച്ചതും. എന്തായാലും ഈ വിഷയത്തിൽ 2-3 ദിവസമായിട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ആംബുലൻസ് മാത്രമല്ല, കെ സുരേന്ദ്രനെ തിരുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.